നമസ്കാരം ഹിജാബിന് വേണ്ടിയുള്ള മത തീവ്രവാദികളുടെ പോരാട്ടം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് നാം കണ്ടതാണ് തീർച്ചയായിട്ടും കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുവാദം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പോരാട്ടങ്ങളാണ് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകൾ ഇന്ത്യക്കകത്തും പുറത്തും നടത്തിയിട്ടുള്ളത് പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ സൽപേരിന് കളങ്കം വരുത്തുമാറുള്ള ക്യാമ്പയിനുകളിലും ടൂൾ കിറ്റ് പ്രവർത്തനങ്ങളും ത്തരം സംഘടനകൾ ഇന്ത്യക്ക് പുറത്ത് നടത്തിയതായും തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ കോടതികൾ പ്രത്യേകിച്ചും കർണാടക കോടതി കർണാടക ഹൈക്കോടതി അത്തരത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞു സ്കൂളുകളിലേക്ക് ഹിജാബ് ഉപേക്ഷിച്ചുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബ് വേണ്ട ക്ലാസ് മതി എന്ന കൂടി തിരികെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് തീർച്ചയായിട്ടും മുസ്ലിം തീവ്രവാദ സംഘടനകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടത്തിയ ഒരു റാലിക്കിടെ നടത്തിയ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ് എല്ലാ മാധ്യമങ്ങളും ഈ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് ജഡ്ജിമാരെ വകവരുത്തും എന്നാണ് അതായത് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു ഹിജാബിനെതിരെ വിധി പറഞ്ഞതിൻ്റെ പേരിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാരെ വധിക്കുമെന്ന ഭീഷണി തമിഴ്നാട്ടിൽ തൗഹീദ് ജമാഅത്ത് എന്ന സംഘടന കഴിഞ്ഞ ദിവസം മുഴക്കിയിരുന്നു തൗഹീദ് ജമാഅത്തിൻ്റെ തമിഴ്നാട് ഓഡിറ്റ് കമ്മിറ്റി അംഗം കോവൈ റഹ്മത്തുള്ള ഇന്നലെ അത്തരത്തിലുള്ള വളരെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയിരുന്നു അത് ജഡ്ജിമാർക്കെതിരെയുള്ള വധഭീഷണിയായിട്ടാണ് സർക്കാർ കണ്ടത് അതുകൊണ്ട് തന്നെ ജഡ്ജിമാർക്ക് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള മൂന്ന് ജഡ്ജിമാർക്ക് വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ തീരുമാനിച്ചിരുന്നു എന്തായാലും ഇത്തരം സംഘടനകളുടെ പ്രവൃത്തികൾ നിയമപരമായി കോടതികളിൽ ഹർജി നൽകുകയും മൗലികാവകാശത്തെക്കുറിച്ചും ഭരണഘടനാപരമായ എല്ലാം വാതോരാതെ സംസാരിക്കുന്ന ഇത്തരം സംഘടനകൾ അവരുടെ ഉള്ളിലിരുപ്പ് ആളുകളെ തട്ടിക്കളയുക ഇസ്ലാമിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കുക എന്ന നയമാണ് എന്നതാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് എന്തായാലും സുപ്രീം കോടതിയിലേക്ക് ഈ ഹിജാബ് വിവാദം എത്തിക്കഴിഞ്ഞു അത് സംബന്ധിക്കുന്ന ഹൈക്കോടതി വിധിക്കെതിരെ ഹർജി നൽകപ്പെട്ടു കഴിഞ്ഞു സുപ്രീം കോടതിയിലും ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹിജാബിന് ഹിജാബ് നിരോധനത്തിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായും ഇത്തരം സംഘടനകളുടെ പ്രവൃത്തികളും അവരുടെ പ്രസ്താവനകളും ഭീഷണികളും എല്ലാം സ്വാധീനിക്കുക തന്നെ ചെയ്യും എന്ന് പറയാതെ വയ്യ കാരണം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുകയും കോടതികളെപ്പോലും വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ചെയ്ത ശേഷം സുപ്രീം കോടതിയിലേക്ക് നിയമത്തിനായി അല്ലെങ്കിൽ നീതിക്കായി പോകുന്ന സംഘടനകൾ ഓർക്കേണ്ടതുണ്ട് ഇവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തീർച്ചയായും സുപ്രീം കോടതിയുടെ വിധിയെയും സ്വാധീനിക്കും ഹിജാബിന് അനുകൂലമായി ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അതോടൊപ്പം തൗഹീദ് ജമാഅത്ത് എന്ന സംഘടനയെ നിരോധിക്കണമെന്നുള്ള മുറവിളികൾ തമിഴ്നാട്ടിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു അത്തരത്തിലുള്ള നീക്കവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഹിജാബിന് വേണ്ടി എന്ന പേരിൽ ഈ രാഷ്ട്രത്തിനെതിരെ നടത്തുന്ന യുദ്ധപ്രഖ്യാപനം പുറത്തായ സ്ഥിതിക്ക് ഈ ഇത്തരം ജിഹാദി സംഘടനകൾ പണി ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്